ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു. ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി. ഇന്ന് 2022 ഡിസംബർ 12 തിങ്കളാഴ്ച. കമ്മ്യൂണിറ്റി എഫ് എം 90.8 മെഗാഹെർട്സ്. റേഡിയോ ജൻവാണിയിലെ ഈ ആഴ്ചയിലെ ആദ്യ ദിനവൃത്താന്തത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാൻ ആർജെ സ്നേഹ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ നമുക്ക് ഈ ദിവസത്തെ പ്രധാന ദിനാചരണങ്ങൾ പരിശോധിക്കാം. ഇന്ന് രാജ്യാന്തര ബാലപ്രക്ഷേപണ ദിനമാണ്. ഒപ്പം തന്നെ ഈ ദിവസം നമ്മൾ സാർവലൗകിക ആരോഗ്യ പരിരക്ഷാ ദിനമായിട്ട് കൂടി ആചരിക്കുകയാണ്. അതുപോലെ ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് ന്യൂട്രാലിറ്റി ആയിട്ട് കൂടി ആചരിക്കുകയാണ്. 2011 മുതലാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ഈ ദിനം ആചരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ മൂന്നാമതൊരു രാജ്യം പക്ഷപാതിത്വം കാട്ടി ഇടപെടരുത് എന്നതാണ് ഈ ദിനം നൽകുന്ന സന്ദേശം. ഇനി നമ്മൾ ചരിത്ര സംഭവങ്ങളുടെ ഓർമ്മ പുതുക്കുകയാണ്. 1800 ഡിസംബർ 12 വാഷിംഗ്ടണിൽ DC അമേരിക്കൻ ഐക്യനാടുകളുടെ തലസ്ഥാനമായത്. 1911 ഡിസംബർ 12 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി സ്ഥാപിച്ച ദിവസം എന്ന നിലയിൽ ഭാരതീയരായ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 1933 ഡിസംബർ 12 തിരുവിതാംകൂർ പുതിയ നിയമസഭാ മന്ദിരത്തിന് തറക്കല്ലിട്ട ദിവസം. 1968 ഈ ദിനം ആർതർ ആഷ് ടെന്നീസിൽ ഒന്നാം നമ്പർ സ്ഥാനത്തെത്തുന്ന ആദ്യ കറുത്ത വർഗ്ഗക്കാരനായി. 1994 ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രി പദവിയിലിരുന്ന പവൻകുമാർ ചാലിംഗ് ആദ്യമായി സിക്കിം മുഖ്യമന്ത്രിയായത് ഈ ദിവസമാണ്. എന്നാൽ 2019 ഇതേ ദിവസം പാകിസ്ഥാന്റെ അലിംദർ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ നിയന്ത്രിച്ച ക്രിക്കറ്റ് അമ്പയറായി തീർന്നതും പ്രത്യേകതയാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള ശരത് പവാർ 1940 ഇതേ ദിവസമാണ് ജനിച്ചത്. നിലവിൽ NCP അധ്യക്ഷനാണ്. നിരവധി തവണ കേന്ദ്രമന്ത്രിയുമായിരുന്നു ശ്രീ ശരത് പവാർ. 1941 വന്നാൽ ഇതുപോലൊരു ഡിസംബർ 12 ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ISRO ക്രയോജനിക് വിഭാഗത്തിൽ ഉദ്യോഗസ്ഥനുമായിരുന്ന നമ്പി നാരായണൻ ജനിച്ചത്. ചാരക്കേസുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദമുണ്ടായിരുന്ന സമയങ്ങളിൽ ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്നയാളാണ് ശ്രീ നമ്പി നാരായണൻ എന്ന് ശ്രോതാക്കൾക്കറിയാം. പിന്നീട് നടന്ന സംഭവ വികാസങ്ങളും നിങ്ങൾക്കറിയാം. ട്രേസി ഓസ്റ്റിൻ, മുൻ ലോക ഒന്നാം നമ്പർ വനിതാ ടെന്നീസ് താരം, അമേരിക്കക്കാരി. ഇവരുടെ ജനനം 1962 ഈ ദിവസമായിരുന്നു. ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരിയാണ് ട്രേസി ഓസ്റ്റിൻ. 29 വയസ്സിൽ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെടുത്തപ്പെട്ടു. 1997 ഈ ദിവസം രവികുമാർ ദാഹിയയുടെ ജന്മദിനമായിരുന്നു. ഇന്ത്യൻ ഗുസ്തിതാരം എന്ന നിലയിലാണ് രവികുമാറിനെ ശ്രോതാക്കൾക്ക് പരിചയം. 2020 ടോക്കിയോ ഒളിമ്പിക്സിൽ വെള്ളി മെഡൽ ജേതാവായിരുന്നു ഇദ്ദേഹം. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിനവൃത്താന്തമാണ്. ഇത് ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം 90.8 MHz. ഇനി നമുക്ക് ഇന്നിന്റെ നഷ്ടങ്ങളെ അറിയാം. 1923 ഈ ദിവസമാണ് കസ്തൂരി രംഗ അയ്യങ്കാർ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ആരായിരുന്നു കസ്തൂരി രംഗ അയ്യങ്കാർ? സ്വാതന്ത്ര്യ സമര സേനാനിയായ അദ്ദേഹം ഏറെക്കാലം ഹിന്ദു ദിനപത്രത്തിൽ മാനേജിംഗ് ഡയറക്ടറായിരുന്നു. മൈഥിലി ശരൺ ഗുപ്തയെ ശ്രോതാക്കൾക്കറിയാം. 1984 ഡിസംബർ 12 ഗുപ്തയുടെ വിടവാങ്ങൽ. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവുമായ കവി എന്ന നിലയിൽ ഗുപ്ത ശ്രദ്ധേയനായിരുന്നു. ഇതേ ദിവസം കർണാടകക്കാരനായ ഇന്ത്യൻ ക്രിക്കറ്റർ ജാസു പട്ടേലിന്റെ 30th ചരമ വാർഷിക ദിനമാണ്. 1992 ഡിസംബർ 12 അദ്ദേഹത്തിന്റെ അന്ത്യം. അനിൽ കുംബ്ലെ ഒരു ഇന്നിംഗ്സിൽ 10 നേടി റെക്കോർഡ് മറികടക്കുന്നതുവരെ ഒരു ഇന്നിംഗ്സിൽ 9 എന്ന റെക്കോർഡിനുടമയായിരുന്നു ജാസു. JH പട്ടേൽ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്നു പട്ടേൽ. കോൺഗ്രസ് അംഗത്വം എടുക്കാത്ത ആദ്യ കർണാടക മുഖ്യമന്ത്രി എന്ന പ്രത്യേകതയുണ്ടായിരുന്നു. 1930 October 1 ജനിച്ച അദ്ദേഹം അന്തരിച്ചത് 21 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു ഡിസംബർ 12. രാമാനന്ദ് സാഗർ, ബോളിവുഡ് സംവിധായകൻ. ഒരു കാലത്ത് ഇന്ത്യൻ പ്രേക്ഷകർ ഏറ്റെടുത്ത രാമായണം ടെലിവിഷൻ പരമ്പരയുടെ സംവിധായകൻ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇദ്ദേഹം വിട പറഞ്ഞത് 2005 ഇതേ ദിവസമാണ്. മലയാളത്തിന് മറക്കാനാകാത്ത എഴുത്തുകാരനാണ് UA ഖാദർ.
തൃക്കോട്ടൂർ ദേശ ജീവിതത്തിലെ ചൂരും ചൂടും കഥകളിൽ പകർന്ന കഥാകാരൻ എന്ന് തന്നെ പറയാം. 70-ലേറെ കൃതികൾ രചിച്ച സാഹിത്യ പ്രതിഭ യു എ ഖാദർ 2 വർഷം മുമ്പ് ഇതേ ദിവസമാണ് അന്തരിച്ചത്. നിരവധി അവാർഡുകൾ നേടിയ യു എ ഖാദറിന്റെ അമ്മ ബർമ്മക്കാരിയായിരുന്നെങ്കിലും അച്ഛൻ കോഴിക്കോട്ടുകാരനായിരുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യു എ ഖാദറിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഈ ദിവസത്തെ ദിനവൃത്താന്തം ഇവിടെ സമ്പൂർണ്ണമാവുകയാണ്. ദിനവൃത്താന്തം ഇനി കേൾക്കാം നാളെ ഇതേ സമയം. ഈ പരിപാടിയുമായി ഈ സമയം വരെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ ആർജി സ്നേഹ. സാക്ഷാത്കാരം പയ്യന്നൂർ വിനീത് കുമാർ. ജൻവാണി കമ്മ്യൂണിറ്റി എഫ് എം അവതരിപ്പിക്കുന്നു ദിനവൃത്താന്തം. ദിനവും പൊരുളും അനാവൃതമാക്കുന്ന വിധം ഇതാ ഒരു റേഡിയോ സാക്ഷ്യം. ആശയം ജിതേന്ദ്രൻ, പുതുവാച്ചേരി.